തീയൽ. ചേരുവകൾ: ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് 1 കപ്പ്, തേങ്ങ ചിരകിയത് 1 മുറി, മുളക് പൊടി പാകത്തിന്, മല്ലിപ്പൊടി പാകത്തിന്, മഞ്ഞൾപ്പൊടി 1 നുള്ള്, ഉലുവാപ്പൊടി 1/2 ടീസ്പൂൺ, പുളി, നെല്ലിക്ക വലിപ്പം, ഉപ്പ് ആവശ്യത്തിന്, വറ്റൽമുളക് 4 എണ്ണം, കറിവേപ്പില വെളിച്ചെണ്ണ കടുക് പാകത്തിന്. തയ്യാറാക്കുന്ന വിധം: ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ ചുവക്കെ വറുക്കുക. തേങ്ങ ചുവന്നു വരുമ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉലുവപ്പൊടിയും ചേർക്കുക. ശേഷം ഇവയെല്ലാം നല്ലതുപോലെ അരച്ചെടുക്കുക. ഉള്ളി, പച്ചമുളക് എന്നിവ ചീനച്ചട്ടിയിലിട്ട് നല്ലതുപോലെ വഴറ്റുക. പുളി 1 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത് അരപ്പുമായി കലക്കിയ വഴറ്റിയ ഉള്ളിയിൽ ചേർത്ത് തിളപ്പിക്കുക. കറി അല്പം കുറുകുമ്പോൾ വെളിച്ചെണ്ണയും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കടുക് വറുത്തിടുക. ഉള്ളിത്തീയൽ തയ്യാർ. വഴുതനങ്ങ തീയൽ. ചേരുവകൾ: തേങ്ങ ചിരകിയത് 1 കപ്പ്, മുളക് പൊടി 4 സ്പൂൺ, മല്ലിപ്പൊടി 3 സ്പൂൺ, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞ് 1/2 കപ്പ്, വഴുതനങ്ങ നീളത്തിൽ അരിഞ്ഞത് 250 ഗ്രാം, പുളി 1 നെല്ലിക്ക വലുപ്പത്തിൽ, വെളിച്ചെണ്ണ, ഉപ്പ്, കടുക് എന്നിവ ആവശ്യത്തിന്, പച്ചമുളക് 5 എണ്ണം. തയ്യാറാക്കുന്ന വിധം: ചീനച്ചട്ടിയിൽ തേങ്ങ, ചുവന്നുള്ളി എന്നിവ വറുത്ത് നല്ല മയത്തിൽ അരിച്ചെടുക്കുക. ഈ ചീനച്ചട്ടിയിൽ തന്നെ 1 ടീസ്പൂൺ എണ്ണയൊഴിച്ച് മഞ്ഞൾപ്പൊടി മൂപ്പിച്ചെടുക്കുക. വഴുതനങ്ങ, പച്ചമുളക് എന്നിവ ഇതിലിട്ട് വഴറ്റുക. 1 കപ്പ് വെള്ളത്തിൽ പുളി പിഴിഞ്ഞതും അരപ്പ് കലക്കിയതും ഈ വഴറ്റിയ ചേരുവകൾ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് തിളപ്പിക്കുക. ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കി കടുകും കറിവേപ്പിലയും വറ്റൽമുളകും മൂപ്പിച്ച് കറിയിൽ ചേർക്കുക. പാവയ്ക്ക തീയൽ. ചേരുവകൾ: പാവയ്ക്ക 500 ഗ്രാം, ചെറിയ ഉള്ളി 1 കപ്പ്, തേങ്ങ തിരുമിയത് 1/2 കപ്പ്, തക്കാളി 1, മുളകുപൊടി 1 സ്പൂൺ, മല്ലിപ്പൊടി 1 സ്പൂൺ, ഉലുവാപ്പൊടി 1/2 സ്പൂൺ, പുളി 4 നാരങ്ങയുടെ വലിപ്പം, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ, കടുക്, കറിവേപ്പില ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: പാവയ്ക്ക ചെറുതായി അരിഞ്ഞതിൽ പുളി പിഴിഞ്ഞതും ഉപ്പും കൂടി ചേർത്ത് വേവിക്കുക. പാവയ്ക്ക നല്ലതുപോലെ വേവിക്കണം. ചീനച്ചട്ടിയിൽ അല്പം എണ്ണയൊഴിച്ച് തേങ്ങ വറുക്കുക. ഇത് നന്നായി ചുവന്നു വരുമ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് മൂപ്പിക്കുക. ഇതെല്ലാം കൂടി നല്ല മയത്തിൽ അരച്ചെടുക്കുക. ഈ അരപ്പ് വേവിച്ച പാവയ്ക്കയിൽ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കലക്കി തിളപ്പിക്കുക. അല്പം എണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കടുക് വറുക്കുക. അച്ചിങ്ങ തീയൽ. ചേരുവകൾ: അച്ചിങ്ങ അരിഞ്ഞത് 3 കപ്പ്, ചെറിയ ഉള്ളി അരിഞ്ഞത് 1/2 കപ്പ്, തേങ്ങ ചിരകിയത് 2 കപ്പ്, മുളക് പൊടി 1 സ്പൂൺ, മല്ലിപ്പൊടി 1 സ്പൂൺ, ഉലുവ മഞ്ഞൾപ്പൊടി 1 നുള്ള്, പുളി 1 നെല്ലിക്ക വലിപ്പത്തിൽ, വെളിച്ചെണ്ണ 1 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വറ്റൽമുളക് 2 എണ്ണം, കടുക്, കറിവേപ്പില പാകത്തിന്. തയ്യാറാക്കുന്ന വിധം: ചീനച്ചട്ടിയിൽ ആവശ്യത്തിന് എണ്ണയൊഴിച്ച് തേങ്ങ ചിരകിയത് ഇട്ട് വറുക്കുക. തേങ്ങ ബ്രൗൺ നിറമാകുമ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് ചൂടാക്കി എടുക്കുക. ശേഷം ഇവ വെള്ളം തൊടാതെ നല്ലതുപോലെ അരച്ചെടുക്കുക. അതിനുശേഷം വേവിക്കാനുള്ളതെല്ലാം ഒരു ചട്ടിയിലാക്കി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അടുപ്പിലാക്കി വേവിക്കുക. വെന്ത ശേഷം അരച്ചു വെച്ച കൂട്ട് ഈ കഷ്ണങ്ങളിൽ കലക്കി അടുപ്പിൽ വെച്ച് നന്നായി തിളപ്പിക്കുക. തിളച്ചു കുറുകി വരുമ്പോൾ കടുക് താളിക്കുക. ചേന തീയൽ. ചേരുവകൾ: ചേന 1/2 കിലോ, ചുവന്നുള്ളി 100 ഗ്രാം, കറിവേപ്പില ആവശ്യത്തിന്, തേങ്ങ തുരുമിയത് 1 മുറി, മുളക് പൊടി 2 സ്പൂൺ, വറ്റൽ മുളക് 3 എണ്ണം, പുളി 1 നെല്ലിക്കയുടെ വലുപ്പം, മല്ലിപ്പൊടി 2 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കടുക് 1/2 ടീസ്പൂൺ, ഉലുവ 1/2 ടീസ്പ�ൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: ചേന കഴുകിയരിഞ്ഞ് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വേവിക്കുക. ചേനച്ചട്ടിയിൽ അല്പം എണ്ണയൊഴിച്ച് തേങ്ങ തിരുമിയത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ നല്ലതുപോലെ വറുക്കുക. ശേഷം ഇവയെല്ലാം കൂടെ നല്ല മയത്തിൽ അരച്ചെടുക്കുക. കഷ്ണങ്ങൾ വെന്ത് കഴിഞ്ഞ ശേഷം പുളി പിഴിഞ്ഞ വെള്ളം അതിലേക്ക് ഒഴിക്കുക. അരച്ച കൂട്ടും ഉപ്പും ഇതിൽ ചേർത്ത് നല്ലതുപോലെ തിളപ്പിക്കുക. ചീനച്ചട്ടിയിൽ എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ ചുവന്നുള്ളി അരിഞ്ഞതും ഉലുവയും കടുകും കറിവേപ്പിലയും മുറിച്ച് കറിയിൽ ചേർത്ത് വാങ്ങി വയ്ക്കുക. പച്ചക്കറി തീയൽ. ചേരുവകൾ: വെള്ളരിക്ക 1/2 കിലോ, കത്തിരിക്ക 3 എണ്ണം, പടവലങ്ങ 1 കഷ്ണം, ചീനി അമരക്ക 7 എണ്ണം, മുരിങ്ങയ്ക്ക 2 എണ്ണം, തേങ്ങ 1 എണ്ണം, മുളക് പൊടി 2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, മല്ലിപ്പൊടി 2 സ്പൂൺ, ഉള്ളി ആവശ്യത്തിന്, പുളി 1 നെല്ലിക്ക വലുപ്പം, കടുക്, കറിവേപ്പില പാകത്തിന്, വറ്റൽമുളക് 2, ഉലുവ 1 നുള്ളു.
തയ്യാറാക്കുന്ന വിധം പച്ചക്കറികളെല്ലാം അരിഞ്ഞ് കഴുകിവാരി അല്പം വെള്ളമൊഴിച്ച് വേവിക്കുക. തേങ്ങ തിരുമ്മിയതും മുളകും മല്ലിപ്പൊടിയും ചേർത്ത് വറുക്കുക. വറുത്തതിനു ശേഷം അതിനെ നല്ലതുപോലെ മയത്തിൽ അരച്ചെടുക്കുക. വേവിച്ച പച്ചക്കറിയിൽ പുളി പിഴിഞ്ഞതും അരപ്പും ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ തിളപ്പിക്കുക. മുളക്, കടുക്, കറിവേപ്പില, ഉള്ളി, ഉലുവ എന്നിവ ചേർത്ത് കടുക് താളിക്കുക. മുട്ടത്തിയൽ ചേരുവകൾ: സവാള 4 എണ്ണം, തേങ്ങ 1 തേങ്ങയുടെ പകുതി, മുളക് പൊടി 2 സ്പൂൺ, മല്ലിപ്പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, കുരുമുളക് പൊടി കുറച്ച്, കോഴിമുട്ട പുഴുങ്ങിയത് 5 എണ്ണം, ഉപ്പ് പാകത്തിന്. തയ്യാറാക്കുന്ന വിധം: സവാള ചെറുതായി അരിഞ്ഞു വയ്ക്കുക. തേങ്ങ തിരുമ്മി ചീനച്ചട്ടിയിൽ വറുക്കുക. ചുവന്നു വരുമ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇതിനോടൊപ്പം ചേർത്തിളക്കുക. ഈ ചേരുവകളെല്ലാം കൂടി അരച്ചെടുത്ത് വയ്ക്കുക. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്ത് കറിവേപ്പിലയിട്ട് അതിൽ സവാളയും പച്ചമുളകും ഇട്ട് നന്നായി വഴറ്റി അരച്ചെടുക്കുന്ന മിശ്രിതം ഇവയിലേക്ക് ഒഴിച്ചിട്ട് ഉപ്പിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചതിനു ശേഷം മുട്ട പുഴുങ്ങിയത് 2 കഷ്ണങ്ങളാക്കി ഇടുക. പാവയ്ക്ക തീയൽ ചേരുവകൾ: പാവയ്ക്ക തീയൽ 2 എണ്ണം, പച്ചമുളക് 5 എണ്ണം, വറ്റൽമുളക് 5 എണ്ണം, കടുക് 1 ടീസ്പൂൺ, കറിവേപ്പില 2 ദണ്ട്, എണ്ണ ആവശ്യത്തിന്, മുളക് പൊടി 2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്, തേങ്ങ 1/2 മുറി, പുളി 50 ഗ്രാം. തയ്യാറാക്കുന്ന വിധം: ആദ്യമായി പാവയ്ക്ക വട്ടത്തിൽ അരിഞ്ഞെടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ചൂടാക്കിയ എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ശേഷം ഒരു പാത്രത്തിൽ പുളി പിഴിഞ്ഞ് ഒഴിക്കുക. ഏകദേശം 2 കപ്പ് വെള്ളം വേണം. എന്നിട്ട് അതിലേക്ക് പച്ചമുളക് കീറിയത്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവ കലക്കി വെച്ച് തിളപ്പിക്കുക. തിളച്ചു വരുമ്പോൾ അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും വഴറ്റി വെച്ചിരിക്കുന്ന പാവയ്ക്കയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി തിളപ്പിച്ച് വാങ്ങി വയ്ക്കുക. എന്നിട്ട് ഒരു ചീനച്ചട്ടിയിൽ അല്പം എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക്, വറ്റൽമുളക്, ചെറുതായി മുറിച്ചത്, കറിവേപ്പില എന്നിവ ഇട്ട് താളിച്ചെടുത്ത് ഒരു എണ്ണയോടുകൂടി നേരത്തെ തയ്യാറാക്കിയ കറിയിലോട്ട് ഒഴിച്ച് നന്നായി ഒന്ന് കലക്കി യോജിപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ശീമച്ചക്ക തീയൽ ചേരുവകൾ: ശീമച്ചക്ക കഷ്ണങ്ങളാക്കിയത് 250 ഗ്രാം, തേങ്ങ 1 എണ്ണം 750 ഗ്രാം, ചുവന്നുള്ളി 150 ഗ്രാം, മുളക് പൊടി 3 സ്പൂൺ, മല്ലിപ്പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പച്ചമുളക് 7 എണ്ണം, പുളി 75 ഗ്രാം, ഉപ്പ് പാകത്തിന്, കറിവേപ്പില 3 തണ്ട്, വറ്റൽ മുളക് ചെറു കഷ്ണങ്ങളാക്കിയത് 6 എണ്ണം, കടുക് 1 സ്പൂൺ. തയ്യാറാക്കുന്ന വിധം: നന്നായി കഴുകി വൃത്തിയാക്കിയ ശീമച്ചക്കയിൽ പുളി പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ടതിൽ ആവശ്യത്തിന് ഉപ്പ്, പച്ചമുളക് കീറിയത്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചുവന്നുള്ളി തൊലി കളഞ്ഞതും എന്നിവയും ചേർത്തിളക്കി വേവിക്കുക. ശീമച്ചക്ക വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് നന്നായി ഒന്ന് കലക്കി വേവിക്കുക. കറി തിളച്ചു കുറുകുമ്പോൾ അടുപ്പിൽ നിന്നും ഇറക്കി വെക്കുക. ശേഷം ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിൽ അല്പം എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ഇട്ട് താളിച്ചെടുത്ത് ആ എണ്ണയോടുകൂടി കറിയിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കിയ ശേഷം കറി ഉപയോഗിക്കാവുന്നതാണ്. വിവിധ തരം പച്ചടി മാങ്ങ പച്ചടി ചേരുവകൾ: മാങ്ങ 150 ഗ്രാം, തേങ്ങ ആവശ്യത്തിന് പച്ചമുളക് 4 എണ്ണം, ഉള്ളി ആവശ്യത്തിന്, കടുക് 1 സ്പൂൺ, കറിവേപ്പില 2 തണ്ട്, വെളിച്ചെണ്ണ, ഉപ്പ് ആവശ്യത്തിന്. മാങ്ങ ചെറുതായി അരിഞ്ഞതിൽ ഉപ്പും വെള്ളവും ആവശ്യത്തിന് ചേർത്ത് വേവിക്കുക. മാങ്ങ അധികം വേവാതെ നോക്കുക. തേങ്ങ അരച്ചെടുക്കുക, കടുക് ചതച്ചെടുക്കുക, പച്ചമുളക്, ഉള്ളി ഇവ ചെറുതായി അരിഞ്ഞ് എണ്ണയിലിട്ട് വഴറ്റുക. വെന്ത കഷ്ണത്തിൽ അരച്ച കൂട്ടും ചതച്ച കടുകും ചേർത്ത് യോജിപ്പിക്കുക. അതിനുശേഷം അല്പം വെളിച്ചെണ്ണയിൽ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ച് കറിയിൽ ചേർക്കുക. ഏത്തപ്പഴം പച്ചടി ചേരുവകൾ ചേരുവകൾ: ഏത്തപ്പഴം അധികം പഴുക്കാത്തത് 4 എണ്ണം, തേങ്ങ പകുതി, മുളക് പൊടി 1 സ്പൂൺ, തൈര് 1/2 കപ്പ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, വറ്റൽ മുളക് 2, ഉലുവ, ഉപ്പ്, കടുക് ആവശ്യത്തിന്, ഉള്ളി 2 എണ്ണം, വെളിച്ചെണ്ണ 4 ടേബിൾ സ്പൂൺ. ഏത്തപ്പഴം 4 കീറി ചെറിയ കഷ്ണങ്ങളാക്കി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് വേവിക്കണം. തേങ്ങ നല്ലതുപോലെ അരച്ച് തൈരിൽ കലക്കി വേവിച്ച ഏത്തപ്പഴത്തിൽ ഇളക്കി വയ്ക്കുക. ചീനച്ചട്ടിയിൽ എണ്ണയൊഴിച്ച് കടുകിട്ട് പൊട്ടിക്കുമ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും ഉള്ളിയും ചേർത്ത് മൂപ്പിച്ച് ഇളക്കുക. പാവയ്ക്ക പച്ചടി ചേരുവകൾ: പാവയ്ക്ക 150 ഗ്രാം, തൈര് 1/2 കപ്പ്, തേങ്ങ 1/2 കപ്പ്, ഉള്ളി 3 എണ്ണം, കടുക് 1/2 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണ, കടുക് പൊട്ടിക്കാൻ ആവശ്യമായത്, ഉപ്പ് പാകത്തിന്. തയ്യാറാക്കുന്ന വിധം:
ചെറുതായി കൊത്തിയരിഞ്ഞ പാവയ്ക്ക പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് വേവിക്കുക. അധികം വേവരുത്. പച്ചമുളക്, ഉള്ളി ഇവ ചെറുതായി അരിഞ്ഞ് എണ്ണയിൽ വഴറ്റണം. തേങ്ങ നല്ലതുപോലെ അരച്ചെടുക്കുക. കടുക് ചതച്ചെടുക്കുക. ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇവ എണ്ണയിലിട്ട് വഴറ്റുക. വെന്ത പാവയ്ക്കയിൽ തേങ്ങ അരച്ചതും തൈരും കടുക് ചതച്ചതും ചേർത്ത് ഇളക്കുക. പൈനാപ്പിൾ പച്ചടി. ചേരുവകൾ: പൈനാപ്പിൾ ഒരെണ്ണം, തൈര് ഒരു ടംബ്ലർ, ചുവന്നുള്ളി ആവശ്യത്തിന്, പച്ചമുളക് 5 എണ്ണം. തയ്യാറാക്കുന്ന വിധം: പൈനാപ്പിൾ ചെറു കഷ്ണങ്ങളാക്കി പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് വേവിക്കുക. തേങ്ങ അരച്ചെടുക്കുക. കടുക് ചതച്ചെടുക്കുക. അതിനുശേഷം കടുക് വറുത്ത് പച്ചമുളക്, ഉള്ളി, കറിവേപ്പില എന്നിവ അതിലിട്ട് നല്ലതുപോലെ വഴറ്റുക. ഉള്ളി ചുവന്ന് വരുമ്പോൾ വെന്ത പൈനാപ്പിളും തൈരും അരപ്പും ചേർത്തിളക്കുക. കറി കുറുകുമ്പോൾ കടുക് ചതച്ചത് ചേർക്കുക. തൈര് പച്ചടി. ചേരുവകൾ: പുളിയില്ലാത്ത തൈര് 1/2 കപ്പ്, ഇഞ്ചി 1 കഷ്ണം, പച്ചമുളക് 3 എണ്ണം, തേങ്ങ പകുതി, കടുക് 1/2 സ്പൂൺ, വെളിച്ചെണ്ണ ആവശ്യത്തിന്, കറിവേപ്പില ഉപ്പ് പാകത്തിന്.